ഓൺലൈൻ സംവിധാനം തകരാറിലായതോടെ സുരക്ഷാ പദ്ധതി സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ സൗജന്യ ചികിത്സാ പദ്ധതി സ്തംഭിച്ചതോടെ ആയിരങ്ങളാണ് ദുരിതക്കയത്തിലായത് നാഷണൽ ഹെൽത്ത് അതോറിറ്റി പോർട്ടലിന്റെ നവീകരണം നടക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായാണ് പദ്ധതിക്ക് വേണ്ട ഫണ്ട് ചെലവഴിക്കുന്നതും ആശുപത്രിയിൽ എത്തുന്ന രോഗിക്ക് നൽകിയ ചികിത്സ ഉൾപ്പെടെ ഔദ്യോഗിക പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് രീതി രോഗി ചികിത്സയ്ക്ക് എത്തുമ്പോഴും അത് കഴിഞ്ഞു മടങ്ങുമ്പോഴും ബയോമെട്രിക് ഓതന്റിക്കേഷനും നടത്തണം എന്നാൽ പോർട്ടലിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതിനാൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇതിന് സാധിക്കുന്നില്ല സാങ്കേതിക തകരാർ കാരണം ആശുപത്രികൾക്ക് പദ്ധതി വഴിയുള്ള സൗജന്യ ചികിത്സയും നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇതോടെ പദ്ധതി അംഗമായ ആളുകൾ സൗജന്യ ചികിത്സക്ക് പകരം ഭീമമായ തുക നൽകി ചികിത്സ നടത്തേണ്ട ഗതികേടിലായി ആശുപത്രിയിൽ എത്തുമ്പോഴാണ് പലരും ഈ വിവരമറിയുന്നതും രണ്ടു ദിവസം പോണെന്റെ ബന്ധുവിന്റെ മൈനർ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വാഴക്കാട്ടെ ടൗണാപ്പാറയിലുള്ള ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞത് സിസ്റ്റം ഡൗൺ ആണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഇന്നിപ്പോ ഞങ്ങൾ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല അതുപോലെ ഒത്തിരി രോഗികൾ പാവപ്പെട്ട രോഗികൾ ഇത്തരത്തിൽ പൈസ അടച്ചു തന്നെ ഈ അവസ്ഥയാണ് കാണുന്നത് ഗുരുതര സാഹചര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ആരോഗ്യ വകുപ്പ് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ എന്ന് പരിഹരിക്കുമെന്നതിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല സർക്കാർ കോടികൾ കുടിശ്ശിക വരുത്തിയതിനാൽ പദ്ധതി വഴിയുള്ള സൗജന്യ ചികിത്സ അവസാനിപ്പിക്കാൻ സ്വകാര്യ ആശുപത്രികൾ ഒരുങ്ങുന്നതിനിടെയാണ് സാങ്കേതിക പ്രശ്നങ്ങളും സാധാരണക്കാരുടെ മേൽ റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം